മീൻ എങ്ങനെയാണ് ഫ്രീസറിൽ കുറേ നാൾ സ്റ്റോർ ചെയ്യുന്നത് എന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ 1 കിലോ നെയ്മീന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന മീന് ഈ കണ്ടെയ്നറിലോട്ട് അടുക്കി വെക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. ഈ വെള്ളം ഇതുപോലെ നിറച്ചൊഴിക്കണം. മീൻ കഴിയുന്നതും വെള്ളത്തിൽ സോഫ്റ്റ് ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. ഇനി ഇത് ഇതേപോലെ എടുത്ത് ഫ്രീസറിൽ വെക്കുക. ഇപ്പം ഇങ്ങനെ മീൻ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 1 മാസം മുതൽ 2 മാസം വരെയും നല്ല ഫ്രഷ് ആയിട്ട് മീൻ ഇരിക്കും. സാധാരണ ഫ്രീസറിലൊക്കെ വെച്ച മീൻ എടുത്ത് നമ്മൾ കറി വെക്കുമ്പം അതിനൊരു ഉണക്കമീൻ്റെ രുചിയൊക്കെ വരും. അപ്പം നമ്മളോടിങ്ങനെ ചോദിക്കും, ഇത് ഫ്രീസറിൽ വെച്ച മീനാണോ കറി വെച്ചിരിക്കുന്നതെന്ന്. അപ്പം അങ്ങനത്തെ ഒരു ടേസ്റ്റോ സ്മെല്ലോ ഒന്നും ഉണ്ടാകത്തില്ല ഇങ്ങനെ ഫ്രീസറിൽ ഫിഷ് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ. ഇത് അടച്ച് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓൺലി തിങ് നമ്മൾ ഇതിൻ്റെ മുകളിൽ വരെ വെള്ളം വേണമെന്നേ ഉള്ളൂ. ഇത് കുറച്ച് നേരം ഫ്രീസറിൽ ഇരുന്ന് കഴിയുമ്പം ഇത് നല്ല ഫ്രോസൺ ആയിട്ടിരിക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പം ഇതെടുത്ത് ഫ്രിഡ്ജിൻ്റെ പുറത്ത് വെക്കുക. ഒരു 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ഐസൊക്കെ വിട്ട് നമുക്ക് പിന്നെ ഇത് കറിയിൽ ഉപയോഗിക്കാം. കറിയിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും നല്ല ഫ്രഷ് മീൻ പോലെ തന്നെ ഇരിക്കും കറി വെച്ചാൽ. ആർക്കും മനസ്സിലാവത്തൂടിയില്ല ഇത് ഫ്രീസറിൽ 1 മാസം അല്ലെ 2 മാസമൊക്കെ ഇരുന്ന മീനാന്ന്. അത്രയ്ക്കും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഒരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാകത്തില്ല. ഇത് ഞാൻ ഓൾറെഡി ഫ്രീസറിൽ വെച്ചിരുന്ന മീനാണ്. ഇത് ചെമ്മീനാണ്. ആക്ച്വലി ഇത് ഞാൻ ഈസ്റ്ററിൻ്റെ നോയമ്പ് തുടങ്ങുന്നതിന് മുന്നേ ഫ്രീസറിൽ വെച്ചതാണ്. നോയമ്പ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം വളരെ വില കുറച്ച് കിട്ടിയ കുറച്ച് വലിയ ചെമ്മീനാണ്. അപ്പം ഞാനിത് ഇതേപോലെ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ച പോലെ തന്നെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇപ്പം ഈസ്റ്റർ കഴിഞ്ഞു 2-3 ദിവസമായി. ഇപ്പം ഏകദേശം 50-55 ദിവസത്തോളമായി ഇത് ഫ്രീസറിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ ഇത് കറി വെക്കാൻ നേരം ഒരു രുചി വ്യത്യാസം ഉണ്ടാവില്ല. നല്ല ഫ്രഷ് മീൻ പോലെ തന്നെ ടേസ്റ്റി ആയിരിക്കും. അപ്പം നിങ്ങളെങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക.